പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോഴ്സസിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ വെള്ളത്തിന് മേളിൽ നടന്നു. ഈ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതൊരു കഥയുടെ രൂപത്തിൽ പറയാറുണ്ട്. ഗലീല കടലിൻ്റെ മേളിൽ കർത്താവ് വെള്ളത്തിന് മേളിൽ നടന്നു. ഇത് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലും ഈ ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. പക്ഷേ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ 3 അധ്യായത്തിലും നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ശിഷ്യന്മാര് ഒരു ബോട്ടയിൽ കയറി അക്കരെ പോകാനായിട്ട് ഗലീല കടല് ക്രോസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. ഗലീല കടൽ എന്ന് പറയുമ്പോൾ ഒരു ലേക്കാണ്, അത് വലിയൊരു ലേക്കാണ്. തിബരിയാസ് കടൽ എന്നും അതിനെ പറയും. ഈ കടലിന്റെ പ്രത്യേകത, ഈ ഒരു ലേക്കിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇതിന്റെ നീളം 21 കിലോമീറ്റർ ആണ്. ഇതിന്റെ വീതി 13 കിലോമീറ്റർ. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ അവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം, ഞങ്ങള് ഈ ബോട്ടയിൽ കയറി അക്കരെ പോകാനായിട്ട് പോയപ്പോൾ കരയിൽ നിന്ന് ഈ ബോട്ട് അകത്തേക്ക് പോയി ഒരു 25-30 ഫർലോങ് അകത്തേക്ക് എത്തിയപ്പോൾ, അതായത് 25-30 ഫർലോങ് എന്ന് പറയുമ്പോൾ 5-6 കിലോമീറ്റർ, ബിറ്റ്വീൻ 5 and 6 കിലോമീറ്റേഴ്സ് കരയിൽ നിന്ന് ബോട്ട് ഈ കടലിനകത്തേക്ക് കയറി. പെട്ടെന്ന് ഇവർക്കെതിരെ കാറ്റടിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കാറ്റടിച്ചു. അവർ പോകുന്നതിന് എതിരെ കാറ്റടിച്ച് ഇവരെ വീഴ്ത്താൻ, ഇവരെ മുക്കിക്കളയാൻ ശ്രമിക്കുന്ന ഒരു തരം അറ്റാക്ക്, ഒരു തരം പോരാട്ടം എന്ന് നമ്മളുടെ ഭാഷയിൽ വേണം പറയാം. ഏകദേശം കടലിന്റെ നടുക്കാണ് ഈ സംഭവം നടക്കുന്നത്. ആ ഒരു പൊസിഷനിൽ യോഹന്നാൻ പറയുന്നത്, കർത്താവ് ശിഷ്യന്മാര് ഇങ്ങനെ കിടന്ന് സ്ട്രഗിള് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അവരെ സഹായിക്കാനായിട്ട് വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്ന് ഇവരുടെ അരികിലേക്ക് വരുന്നു. ഈ ശിഷ്യന്മാര് ഇത് കണ്ടിട്ട്, കർത്താവ് വരുന്നത് കണ്ടിട്ട് അതൊരു ഗോസ്റ്റ് എന്ന് പേടിച്ചു. ഇവർ പേടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഞാനാകുന്നു പേടിക്കേണ്ട, ഞാനാകുന്നു പേടിക്കേണ്ട. അതായത് എന്നെ വളരെ ആശ്വസിപ്പിച്ച ഒരു പദമാണ് അത് വായിച്ചപ്പോൾ. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കാനായിട്ട്, നമ്മളെ നശിപ്പിക്കാനായിട്ട്, നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ, അത് ഏത് അറ്റാക്കായാലും, നമ്മൾക്കെതിരെ വരുന്ന തിരമാല ഏത് തിരമാലയാണെങ്കിലും, ഏതൊരു കൊടുങ്കാറ്റാണെങ്കിലും, നമ്മളെ നശിപ്പിക്കാൻ വരുന്ന അതേ കൊടുങ്കാറ്റിന്റെ മേളിൽ, അതേ തിരമാലയുടെ മേളിൽ അവൻ്റെ കാൽ വെച്ച് നമ്മളുടെ അരികിലേക്ക് നടന്നു വരുന്ന ജീവനുള്ള ദൈവം, ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ ജീവനുള്ള ദൈവമാണ് നമ്മളുടെ അരികിലേക്ക് വരുന്നത്. ദ ഗ്രേറ്റ് ഐ ആം, ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. സോ അങ്ങനെ സഹായിക്കാൻ വരുന്ന ആ കർത്താവിനെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ യോഹന്നാനും മർക്കോസും എടുത്തു പറയാത്ത ഒരു കാര്യം മത്തായി 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, കർത്താവിനെ ഇങ്ങനെ കാണുമ്പോൾ, കർത്താവ് ആകുന്നു കർത്താവ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആയ ഒരാള് പത്രോസ് പറഞ്ഞ, കർത്താവെ നീയാണെങ്കിൽ എന്നോടും കൂടെ, എനിക്കും കൂടെ ഒരു പെർമിഷൻ താ, എനിക്കും അതൊന്ന് അനുഭവിക്കണം. ഏതാ ആ ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്, ആ ഒരു വെള്ളത്തിന് മേളിൽ കാൽ വെച്ച് നടക്കുന്ന ആ ഒരു അനുഭവം, അതെനിക്കും ഒന്ന് അനുഭവിക്കണം, എന്നെയും കൂടെ ഒന്ന് സഹായിക്കും. അപ്പൊ കർത്താവ് പറയും, അതിനെന്താ നീ വന്നു? അപ്പോൾ പത്രോസ് ഇറങ്ങി കർത്താവിന്റെ അരികിലേക്ക് വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്ന് കർത്താവിന്റെ അരികിലേക്ക് ചെല്ലുന്നു. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എന്തുകൊണ്ട് യോഹന്നാനും മർക്കോസും പറഞ്ഞില്ല? കാരണം നമ്മൾക്ക് കർത്താവ് നടന്നതിന് ശേഷം പിന്നെ പത്രോസ് വെള്ളത്തിന് മേളിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അവിടെ ഏറ്റവും വലിയ സംഭവം. പക്ഷെ യോഹന്നാനും മർക്കോസിനും അങ്ങനല്ല, അവരതിനെ കുറിച്ച് പറയുന്നതേയില്ല. അതിന്റെ അർത്ഥം അവരുടെ ദൃഷ്ടിയിൽ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും നടന്നു കാണും അല്ലയോ? മർക്കോസും മത്തായിയും പറയുന്നൊരു കാര്യമുണ്ട്, യേശു ആ ബോട്ടിലേക്ക് കയറിയ ആ നിമിഷം അവർക്കെതിരെ വന്ന കൊടുങ്കാറ്റും തിരമാലയും എല്ലാം നിന്നു. യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കണം, യേശു ബോട്ടിൽ കയറിയ ആ നിമിഷം, ഇമ്മീഡിയറ്റ്ലി വിദിൻ എ സെക്കൻഡ്
ഞങ്ങൾ എത്തേണ്ടിയ സ്ഥാനത്ത് അക്കരെ ഞങ്ങൾ എത്തി. അതാണ് യോഹന്നാന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ സംഭവം. പത്രോസ് വെള്ളത്തിനുമേൽ നടന്നല്ല, യേശു ബോട്ടിൽ കയറിയാൽ എത്തേണ്ടിയ സ്ഥാനത്ത് നീ എത്തും. അതാണ് യോഹന്നാൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞെ, യേശു നിന്റെ ബോട്ടിൽ കയറണം. അല്ലാതെ പത്രോസ് വെള്ളത്തിന് മേളിൽ നടന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ട് യോഹന്നാന് തോന്നുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ വെള്ളത്തിന് മേൽ നടന്നു, ശരിയാ, കാര്യമൊക്കെ ശരിയാ, ഒരു ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ ഇമ്മീഡിയറ്റ്ലി തിരമാല കണ്ട ഉടനെ വീണ്ടും പഴയതുപോലെ. നമ്മളും ഡ്വെല് ചെയ്യുന്നത്, നമ്മളും എപ്പോഴും ആഗ്രഹിക്കുകയും മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ ചെറിയ ചെറിയ സമയത്തിന് വേണ്ടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസസ്. അതായത് ചിലർക്ക് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭയ്ക്കകത്ത് ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിക്കഴിയുമ്പോഴത്തേന് അന്യഭാഷ പറയുന്ന ഒരു രീതിയുണ്ട്. അതാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യം. ചിലർക്ക് ആരാധനയുടെ ഇടയിൽ ദർശനങ്ങൾ കാണുന്നതായിരിക്കും, ചിലർക്ക് പ്രവചനങ്ങൾ കേൾക്കുന്നത്, അതാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യം. പക്ഷെ യോഹന്നാനും മർക്കോസും പറയുന്ന അനുസരിച്ച് ഈ പത്രോസിനെ പോലെ വെള്ളത്തിന് മേളിൽ നടന്നതുപോലത്തെ ചെറിയ ചെറിയ സമയത്തിന് വേണ്ടി, ഷോർട്ട് ലിവ്ഡ് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനോ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനോ അല്ല. പക്ഷേ ഈ ആരാധന കഴിഞ്ഞ് ഈ ചർച്ച് ഹാളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ, അല്ലെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ആ സമയത്ത് നമ്മുടെ ബോട്ടിൽ യേശു ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽ യേശു ഉണ്ടോ? നമ്മുടെ നെയ്ബറിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽ യേശു ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ, മോളിൽ നിൽക്കുമ്പോൾ, ഈ സമയത്തൊക്കെ യേശു നമ്മുടെ ബോട്ടിലുണ്ടോ? പെന്തക്കോസ്ത സഭയാണെങ്കിലും കാത്തലിക് സഭയാണെങ്കിലും മാർത്തോമ സഭയാണെങ്കിലും നമ്മൾ ഏത് സഭയിൽ പോകുന്നവരാണെങ്കിലും നമ്മൾ എല്ലാവരും ചെറിയ സമയത്തിന് വേണ്ടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതിനെക്കാട്ടി ഉപരി നമ്മളുടെ ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ യേശു നമ്മളുടെ ബോട്ടിൽ ഏത് നിമിഷവും എപ്പോഴും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അങ്ങനെ യേശു നമ്മളുടെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്ന തിരുമാല നിൽക്കും, നമുക്കെതിരെ വരുന്ന കൊടുങ്കാറ്റ് അടങ്ങും, നമ്മൾ എത്തേണ്ടിയ സ്ഥാനത്ത് നമ്മൾ എത്തും. അവിടെ യോഹന്നാൻ പറയുന്ന ആൻഡ് ദേ വെർ വില്ലിങ് ടു ലെറ്റ് ഹിം ഇൻ ടു ദ ബോട്ട്. ആ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അതൊരു ഡിസിഷൻ, നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഏത് നേരവും യേശു എൻ്റെ ബോട്ടിൽ ഉണ്ടാവണം. യേശുവിന് എൻ്റെ ബോട്ടിൽ ഇരിക്കാൻ പറ്റാത്ത ഒരവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കരുത്. അങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. യേശുവിനോട് കൂടെ യാത്ര ചെയ്യാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിനുള്ള ബലം ദൈവം നമുക്ക് തരട്ടെ.